അല്ലെങ്കിൽ അവർ എനിക്ക് നൽകുന്ന സ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ട് ഞാനിവിടെ കാണുകയാണ്. ഇപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം ഇന്ത്യ അധ്യാപകനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കബീർദാസിന്റെ ഒരു രണ്ട് വരി ഞാനിവിടെ പറയുകയാണ്. അതായത് ഗ്രന്ഥങ്ങൾ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ച് ആരും തന്നെ പണ്ഡിതന്മാരായി തീരുന്നില്ല. സ്നേഹം ശരിക്കും മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ പണ്ഡിതൻ എന്നാണ് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, സ്നേഹമാണ് ഏറ്റവും വലുത്. സ്നേഹമില്ലാതെ നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ വേദിയിൽ ആദ്യം സൂചിപ്പിച്ചതാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചു കൊണ്ടിരുന്ന ചാർലി ചാപ്ലിൻ. ഒരു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മഴയത്ത് നടക്കുവാൻ ആഗ്രഹിക്കുന്നു, കാരണം എന്റെ കണ്ണുനീർത്തുള്ളി ആരും കാണുന്നുണ്ടോ. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദുഃഖമുണ്ട്. ആ ദുഃഖം പുറമേക്ക് കാണിക്കുവാനുള്ള വിഷമം കൊണ്ട് മാത്രമാണ് അദ്ദേഹം പറയാൻ കാരണം, എനിക്കുമുണ്ട് വിഷമം. കാരണം വേർപാടിന്റെ വേദന എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നാണ്. ഈ വേർപാടിന്റെ വേദന അനുഭവിച്ച ഒരുപാട് ടീച്ചേഴ്സാണ് ബാക്കിൽ ഇരിക്കുന്നത്. കാരണം എന്നിരുന്നാലും ശരി, 2 വർഷം 3 വർഷം ഇത്രയും മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന 30 വർഷമായി. ഈ 30 വർഷം, അതായത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അധ്യാപകന് സാധിക്കില്ല ICA. അത് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാണ്. കാരണം അതെങ്ങനെ, ഹോസ്റ്റലിൽ 30 വർഷം ഇവിടെ കഴിയുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. എന്റെ വീട് പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ എത്തിച്ചേർന്നു. അതിന് കാരണം ഇവിടെയുള്ള കുട്ടികളും അതേപോലെ തന്നെ ICAയോടുള്ള താല്പര്യവും അതേപോലെ തന്നെ ഈ സ്ഥാപനത്തോടുള്ള സ്നേഹവുമാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. എന്റെ വൈഫ് എന്നോട് പറയാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് നിൽക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ലേ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ സ്വീകരിക്കാതെ അതിന് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. കാരണം കുട്ടികൾ പറയുന്നു, സാർ പോകരുത്. കഴിഞ്ഞ വർഷം ഞാൻ പോകുവാൻ വേണ്ടി, എന്റെ അമ്മ മരണപ്പെട്ടപ്പോൾ പോകുവാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ ആളാണ് ഞാൻ. അന്ന് എന്റെ ഓൾഡ് സ്റ്റുഡൻസ് കുട്ടികൾ വന്ന് പറഞ്ഞു, സാറ് പോകരുത്, ആരോഗ്യമുള്ള കാലത്തോളം കാലം സാറിന്റെ ഇടവിടെ ജോലി ചെയ്യണം. അതെനിക്കൊരു ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. കാരണം വിദ്യാർത്ഥികളാണ് സമ്പത്ത് എന്ന് തെളിയിച്ചു തന്നവരാണ് അവർ. വിദ്യാർത്ഥികളാണ് സമ്പത്ത്. എന്തിനാണ് സമ്പാദ്യം എന്ന് പറയുന്നത്, എന്തിനാണ് ധനം എന്ന് പറയുന്നത്? സമ്പാദ്യം എന്ന് പറയുന്നത് പഠിപ്പിച്ചു വിട്ട വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളാണ്. ഇന്ന് അവർ എന്റെ കൂടെ ഉണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ എന്നെ ഞാൻ കഴിഞ്ഞ വർഷം പോകുവാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് എന്നോട് സാറ് പോകരുത്, ആ റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ പോലും കണ്ടതാണ്. ഈ വർഷവും എനിക്ക് പോകാനുള്ള താല്പര്യങ്ങളില്ല. കുട്ടികളും പറയുന്നത് ഞാൻ സാറ് പോകരുത്, പക്ഷെ പോയേ പറ്റൂ, അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല, പോകണം. ഇന്ന് എന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ വീട്ടിലാണില്ല എന്നുള്ളതാണ്. വീട്ടിലാണില്ലാതിരുന്നിട്ട് പോലും ഞാൻ ചെയ്തു. ഞാൻ ഒരു വർഷം, കഴിഞ്ഞ വർഷം അമ്മയുണ്ടായിരുന്നു, ഞാൻ ഒരു വർഷം ഞാനിവിടെ ജോലി ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്, ഈ സ്ഥാപനത്തോടുള്ള സ്നേഹവും ഇവിടെയുള്ള കുട്ടികളോടുള്ള സ്നേഹവുമാണ് എന്നെ പിടിച്ചു നിർത്തിയത് എന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് സാറുമാരുണ്ട്, അതേപോലെ ടീച്ചേഴ്സ് ഉണ്ട്. അവിടെ അവരെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ICAയിലെ ഓരോ മണത്തനിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, അവരെ പറ്റി പറയാൻ പറ്റും. ആരായിരുന്നു അനീഫ സർ, ആരായിരുന്നു മജീദ് സർ, ആരായിരുന്നു PT നാസർ സർ, ആരായിരുന്നു മോളി മിസ്, ഇവരൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ മണൽ തടികൾ പോലും അസീനി ടീച്ചറാൻ, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ്, എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു ആ ടീച്ചർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കി തരുമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവിടെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തു കൊടുത്ത ഈ സ്ഥാപനത്തോടുള്ള ആ മഹത്വം, ആ സ്നേഹം കൊണ്ട് തന്നെയാണ് ഇത്രയും ടീച്ചേഴ്സ് ഇവിടെ വന്നെത്തിയത്. ഇവർക്കെല്ലാവർക്കും എന്നുണ്ട്, ഇന്ന് കടിക്കാട് സ്കൂളിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും എന്താ തിരക്കാണ്. കാരണം അവിടെ PTA ആ പ്രസിഡന്റായ മൂസ സാറിന്റെ കല്യാണമുണ്ട്, മൂസസാറിന്റെ എല്ലാ മൂസസാറിന്റെ മകളുടെ, എന്നിട്ട് പോലും ഇവിടെ എത്തിച്ചേർന്നു. അതേപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് ഇന്നലെ റിസർവേഷൻ കിട്ടാതെ അതായത് ബസ്സിന് എത്തിച്ചേർന്ന ജോർജ് ഫിലിപ്പ്രഡ് എന്ന് പറയുന്ന സാറ് ഇന്നിവിടെ സ്നേഹപൂർവ്വം ഇവിടെ എത്തിച്ചേർന്നു. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല.
എങ്ങനെ മറക്കും? മറക്കാൻ ഒരിക്കലും കഴിയില്ല. ഇവിടെയുള്ള ടീച്ചേഴ്സിനെ, ഇവിടുന്ന് പോയിട്ടുള്ള ടീച്ചേഴ്സിനെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് നിങ്ങളെ എല്ലാവരെയും ഞാൻ വിളിച്ചു കൂട്ടിയത്. പക്ഷെ കുറച്ച് പേർക്ക് അന്ന് എന്നെ അസൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ശരി, ഞാൻ ഇത്രയും അതിന് കാലം നിന്നുകൊണ്ട് തന്നെ പഴയ പോയിട്ടുണ്ടെങ്കിൽ ശരി, ഇവിടുന്ന് പോയ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു, കാണാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പഴയ സ്റ്റുഡൻസ് വന്ന് എന്നെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ പങ്കുവച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ പോകുന്നത്. ഞാൻ നല്ല സന്തോഷം എന്റെ മനസ്സിലുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒത്തുകൂടിയത് കൂടെ തന്നെ, അതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തത്. പണത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ എന്നോ മറ്റുള്ള അൺഎയ്ഡ് സ്കൂളിൽ തന്നെ പോകുമായിരുന്നു. അൺഎയ്ഡ് സ്കൂളിൽ ഇവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ 200, 300 അല്ലെങ്കിൽ 400 രൂപ സാധാരണമായിട്ട് മറ്റുള്ള സ്കൂളിൽ എനിക്ക് ഇന്റർവ്യൂ വിളിച്ചിട്ട് കിട്ടിയിരുന്നായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല, ഞാൻ സാറും പോയില്ല. അവ ചോദിക്കും, എന്റെ സുഹൃത്തുക്കളോട്, ബാക്കിലിരിക്കുന്ന സുഹൃത്തുക്കളോട് ചോദിക്കും, സാർ എന്തുകൊണ്ടാ പോവാത്തത്? ഇനിയെങ്കിലും സാറിന് പോയിക്കൂടെ? ഇപ്പോൾ ഞാൻ അതിന് മറുപടി തരുന്നു. ഇതാണ് കാരണം. എനിക്ക് ഒന്നാമതായിട്ട് ICA കുട്ടികളോടുള്ള സ്നേഹം, അത് മറക്കാൻ ഒരുപാട് അടി. ഈ പറയുന്നതാണ് അനിമ സാറിന്റെ കാലഘട്ടത്തിലും സലീം സാറിന്റെ കാലഘട്ടത്തിലും, അതായത് ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആ അടി ഒടിപ്പിച്ച് നിർത്തിയിട്ടില്ല. ആ അടി എന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും കുട്ടികൾക്ക് എന്നോട് ഒരു സ്നേഹക്കുറവും ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നതാണ് കുട്ടികൾ എന്നെ റെസ്പെക്ടോടുള്ള പേടിയായിരുന്നു. കുട്ടികൾക്ക് എന്നെ റെസ്പെക്ട് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ തന്നെ പേടിയും ഉണ്ടായിരുന്നു. അത് അതാണ് അതിന് കാരണം. കാരണം കുട്ടികളെ ഞാൻ സ്നേഹിക്കുന്നു. അടിച്ചു കഴിഞ്ഞാലും അവർക്കറിയാം സാറിന് സ്നേഹമുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇത് എന്തിനു വേണ്ടി അടിക്കുന്നു, എന്തിനു വേണ്ടി അടിക്കുന്നു എന്നുള്ള കാര്യം കുട്ടികൾക്കറിയാമായിരുന്നു. ഈ കാര്യങ്ങളോട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നത്. എന്റെ സഹോദരന്റെ സ്നേഹം അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരും എന്നെ പോലെ തന്നെ എന്നോട് നല്ല റെസ്പെക്റ്റായിരുന്നു. കാര്യം കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, പ്രിൻസിപ്പാൾ പറയുന്ന പോലെ തന്നെ അവർ എന്ത് ചെയ്യുന്ന പറയുന്നത് ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന കാര്യം എനിക്കറിയില്ല. അത് ചിലപ്പോൾ റെസ്പെക്ട് കൊണ്ടായിരിക്കാം, ഇനി ഏജ് കൂടിയത് കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ശരി, ഞാൻ അംഗീകരിക്കുന്നു. സന്തോഷത്തോടുകൂടി ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം എനിക്കിവിടെ പോയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു പോയേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ അതായത് പ്രവർത്തനങ്ങൾക്കും എന്നോട് സഹകരിച്ചതിനും എന്റെ പഴയ സഹപ്രവർത്തകർക്കും അതേപോലെ തന്നെ എന്റെ അതിൽ ഇപ്പോഴുള്ള സഹപ്രവർത്തകർക്കും അലുമിനിയിൽപ്പെട്ടവർക്കും PTA ആയ പ്രസിഡന്റ് എത്തിച്ചേർന്ന ഷമീറ അതേപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാവർക്കും ഒരുപാട് പേർക്ക് സംസാരിക്കാറുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ സമയമില്ല. സമയം ഇനിയും നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സാധനം നിർത്തുവാനുള്ള കാരണം. അപ്പോൾ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നമിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മാർച്ച് 31 ഈ സ്ഥാപനത്തിൽ നിന്ന് വിടപറയുകയാണ്. നന്ദി, നമസ്കാരം. താൽക്കാലികമായി സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ നമ്മുടെ സുധാകരൻ സർ അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി ഈ സ്ഥാപനത്തിലെ നിലവിലുള്ള അധ്യാപകരായ ഞങ്ങൾ വളരെ